കുതിരപ്പുറത്ത് വളരെ വേഗതയിലാണ് ആ ചെറുപ്പക്കാരൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എതിരെ വരുന്നത് ഒരു കുഷ്ഠരോഗിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ കുഷ്ഠരോഗിയിൽ നിന്നും അന്നത്തെ കാലഘട്ടത്തിൽ അകലം പാലിച്ചിരിക്കുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം. ആ ചെറുപ്പക്കാരൻ ഈ കുഷ്ഠരോഗിയെ വകവയ്ക്കാതെ മാറി അകന്നു പോവുകയാണ് ചെയ്തത്. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്തൊരു ശങ്ക തിരികെ വരുന്നുണ്ട്. ആ കുഷ്ഠരോഗിയുടെ അടുത്ത് വന്ന് ആ കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. ചരിത്രം പറയുന്നു ആ കുഷ്ഠരോഗി ക്രിസ്തുവായി മാറിയെന്ന്. കുറേ നാളുകൾക്കൊക്കെ ശേഷം ഈ ചെറുപ്പക്കാരൻ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന രംഗത്ത് ആ കുഷ്ഠരോഗിയെ കഴുകി വൃത്തിയാക്കി വ്രണങ്ങളിൽ ചുംബിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അത്രേ, ക്രിസ്തുവിൻ്റെ ഗന്ധമെന്ന്. അത് മറ്റാരായിരുന്നില്ല സ്നേഹമുള്ളവരെ, ഫ്രാൻസിസ് അസീസി ആയിരുന്നു. നോക്കിയൻ, ജീവിതത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രവർത്തികളുടെ ഒരു വലിയ പ്രകടനമാണ്. പ്രാർത്ഥന നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു മനസ്സിലാക്കുന്ന രണ്ട് കഥാപാത്രങ്ങളുണ്ട്, ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന. രണ്ട് പ്രാർത്ഥനകൾക്കും അതിൻ്റെ വ്യത്യാസങ്ങൾ ഈശോ മനസ്സിലാക്കി തരികയാണ്. ഫരിസയൻ തന്നെ തന്നെ ന്യായീകരിക്കുമ്പോൾ ചുങ്കക്കാരൻ തൻ്റെ കുറവുകളെയും പോരായ്മകളെയും അതിൻ്റെ ഒരു നീണ്ട നിര വെളിപ്പെടുത്തി എളിമയുടെ ഒരു ഹൃദയം തുറന്നു കാണിക്കുന്നുണ്ട്. എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ അഹങ്കാരത്തിൻ്റെ കഴിവുകളുടെ പ്രകടനമാകരുത് പ്രാർത്ഥനയെന്ന് ഇന്ന് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ, ഒരു ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളൊക്കെ വലിയ മാന്യന്മാരാകുന്നുണ്ട്. പക്ഷേ ദേവാലയത്തിന് പുറത്തുള്ള നമ്മുടെ ജീവിതം എപ്രകാരമാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ, അവിടെ ദേവാലയത്തിനുള്ളിലായിരിക്കുമ്പോൾ എളിമപ്പെടാനുള്ള അവസരമുണ്ടെന്ന് കൂടി ഈശോ ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ. നമ്മളെപ്പോഴൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുമടക്കുമ്പോൾ ഹൃദയം എളിമ കൊണ്ട് നിറഞ്ഞിരിക്കണമെന്ന് ഈ ചുങ്കക്കാരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കുറവുകളെയും പോരായ്മകളെയും ദൈവം നമ്മോട് ചേർത്ത് വെച്ചിരിക്കുന്നത് ഈ എളിമ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ തന്നെയാണ്. നമുക്ക് നമ്മുടെ കുറവുകളെക്കുറിച്ചൊന്ന് ഓർക്കാം. മേന്മകൾ ഒരുപാടുണ്ടെങ്കിലും അത് നമ്മളെ അഹങ്കാരത്തിലേക്ക് നയിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും പോരായ്മകളെയും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ആത്മീയ ജീവിതത്തിലേക്ക് മുന്നേറാനായിട്ടൊന്ന് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.